കെ പി സി സി പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചുമതലയേറ്റിട്ട് രണ്ട് വർഷം പൂർത്തിയാവുകയാണ്. പാർട്ടിയിലെ സംഘടനാ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി എന്തെങ്കിലും ചെയ്യാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഭാരവാഹികളുടെ നിയമനം പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ ആഴ്ച വരെ കാത്തിരിക്കേണ്ടിയും വന്നു. എങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിയുടെ അധ്യക്ഷനായി ചുമതല ഏറ്റെടുക്കുന്ന വേളയിൽ ദേശീയ അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട സംഘടനാപരമായ നവീകരണ നിർദ്ദേശം വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്തെ 14 DCCകളുടെയും പ്രവർത്തനം വിലയിരുത്താൻ പാർട്ടിക്ക് സാധിച്ചു. ഒരു പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചാണ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഓരോ തട്ടിനെയും വളരെ കൃത്യമായി തന്നെ വിലയിരുത്താൻ പാർട്ടി തയ്യാറായത്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ വിലയിരുത്തലിൽ ഭൂരിഭാഗം DCCകളും ഏറെ താഴെയുള്ള പ്രവർത്തന നിലയിലാണ് നിന്നത്. അതായത് ചുവന്ന മാർക്ക് വാങ്ങിയ DCCകളായിരുന്നു ഏറെയും. അന്ന് പച്ച മാർക്ക് വാങ്ങിയത് 4 DCCകൾ മാത്രമായിരുന്നു. അങ്ങനെ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു നിർണായക ഘടകമായ DCCകളുടെ പ്രവർത്തനത്തെ അന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തനം മെച്ചപ്പെടുത്താമെന്നുള്ള നിർദ്ദേശം DCCകൾക്ക് പാർട്ടി നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നടത്തിയിരിക്കുന്ന അവലോകനത്തിൽ DCCകളിൽ  9 പച്ചമാർക്കിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് മികവിൻ്റെ അടയാളത്തിലേക്ക് 9 DCCകൾക്ക് എത്താൻ സാധിച്ചു. 5 DCCകൾ ശരാശരി പ്രകടനത്തിൻ്റെ നിലവാരമായ മഞ്ഞ മാർക്ക് വാങ്ങി നിൽക്കുന്നു. എന്നാൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, ഒരു വർഷം മുമ്പ് നിയോഗിക്കപ്പെട്ട ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡൻറ്റുമാരും വർക്കിംഗ് പ്രസിഡൻറ്റുമാരും ട്രഷററും അടക്കമുള്ള ആളുകൾ, അവരുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ നിരാശയാണ് കോൺഗ്രസിന് ഫലം. അതിൽ 20 ഇപ്പോഴും ചുവന്ന മാർക്ക് മാത്രം നേടി നിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. അതായത് പ്രവർത്തന മികവ് എന്ന് പറയുന്ന സാധനമേ ഇല്ല ഈ ആളുകൾക്ക് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് അവരുടെ പ്രകടനത്തിൻ്റെ മാർക്ക് ലഭ്യമായിരിക്കുന്നത്. 16 മഞ്ഞ മാർക്ക് വാങ്ങിയിരിക്കുന്നു. 9 മാത്രമാണ് മികവിൻ്റെ പച്ച മാർക്കിന് അർഹരായിട്ടുള്ളവർ എന്നതാണ് ഈ പഠനത്തിൽ, ഈ വിലയിരുത്തലിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. തൽക്കാലം ഇത് ആദ്യഘട്ട വിലയിരുത്തലായതുകൊണ്ട് ആരാണ് മികച്ചത്, ആരാണ് ശരാശരിയിൽ നിൽക്കുന്നത്, ആരാണ് മോശം ഭാരവാഹികൾ എന്നുള്ളത് തൽക്കാലം പേരൊന്നും വെളിപ്പെടുത്തേണ്ട എന്നുള്ളതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ പേര് പുറത്തു പറഞ്ഞ് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമില്ല. അടുത്ത ഘട്ട വിലയിരുത്തലിലേക്ക് ഈ ഭാരവാഹികളൊക്കെ ഉണർന്നു വന്നാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ ചെയ്യേണ്ടത് ഈ ചുവന്ന മാർക്ക് കിട്ടിയ ഭാരവാഹികളെയും പച്ച മാർക്ക് കിട്ടിയ ഭാരവാഹികളെയും മഞ്ഞ കിട്ടിയ ഭാരവാഹികളെയും ഒക്കെ ഭാരവാഹി യോഗത്തിലെങ്കിലും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താതെ എന്തൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അത്ര എളുപ്പത്തിൽ വിജയിച്ച് കയറാവുന്ന ഒരു സ്ഥിതിവിശേഷമല്ല കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്ന് തിരിച്ചറിയാൻ മുല്ലപ്പള്ളിക്കാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിച്ച ആ മിന്നുന്ന വിജയത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. അത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വയനാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അതിൻ്റെ ഒരു തരംഗം അലയടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ തരംഗം കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും ഈ സാമാന്യമായി ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കില്ല ഈ വരുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും കോൺഗ്രസ്സിന് മുന്നിൽ ഉണ്ടാവുക. CPMൻ്റെ അതിബൃഹത്തായ ഒരു സംഘടനാ സംവിധാനത്തോടാണ് കോൺഗ്രസ്സിന് ഏറ്റുമുട്ടേണ്ടി വരിക. ഒരുപാട് ആരോപണങ്ങൾ സർക്കാരിനെതിരെ നിലനിൽക്കുമ്പോൾ തന്നെയും തങ്ങളുടെ പാർട്ടി അടിത്തട്ടിനെ ഏറ്റവും ഭംഗിയായി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ഭരണ തുടർച്ച എന്നുള്ളത് രാജ്യമെമ്പാടും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ ആയുധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിശക്തമായി തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPM സജ്ജരാകും എന്ന ആ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് വേണം മുല്ലപ്പള്ളി രാമചന്ദ്രനും സംഘവും മുന്നോട്ട് പോകേണ്ടത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒട്ടേറെ പെടാപ്പാടുകൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ 2 അനുഭവിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ പാർട്ടിയിൽ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും സംഘടനാ സംവിധാനം കൃത്യമായി വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പദ്ധതിയെങ്കിലും അത്
ഊർജ്ജസ്വലമായി നടപ്പിലാക്കാനും ഇപ്പോൾ ബ്ലോക്ക് തലത്തിലൊക്കെ ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രവർത്തനം സംബന്ധിച്ച അവലോകന യോഗങ്ങൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുന്നതിനുള്ള നീക്കവും വരികയാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അയച്ച സർക്കുലർ, അത് കെ പി സി സി ഇപ്പോൾ അയച്ചിരിക്കുന്ന സർക്കുലർ, അതൊരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. കോൺഗ്രസ് നേരത്തെയൊക്കെയും ഇതുപോലെ സർക്കുലറുകൾ അയക്കാറുണ്ട് എങ്കിൽ പോലും എങ്ങനെയാകണം സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നതും അത് നടപ്പിലായാൽ പാർട്ടിക്ക് ഒരുപാട് ഗുണമുണ്ടാകും എന്നുള്ള ആ യാഥാർത്ഥ്യം അത് മുന്നിൽ കണ്ടാകണം. മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും ബാക്കിയുള്ള നേതാക്കളായാലും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഏറ്റവും നിർണായകമാകുന്നത്.